ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ മോഡ്. അടുത്ത കിടിലൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ എത്തിയേക്കുന്നത് പ്രേമലു എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മൂവിയുടെ ട്രെയിലർ കാണാൻ വേണ്ടിയാണ്. പേര് പറഞ്ഞാൽ തന്നെ പ്രേമം റിലേറ്റഡ് ആയിരിക്കും അല്ലേ. നെസ്ലിനും അതുപോലെ മമിത ബൈജു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന മൂവിയാണ് പ്രേമലു. ഗിരീഷ് എ ഡി ആണ് മൂവിയുടെ ഡയറക്ടർ. നമ്മുടെ സൂപ്പർ ശരണ്യ അതുപോലെ തണ്ണീർ മത്തൻ ദിനങ്ങൾ ആ സിനിമയുടെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള ഗിരീഷ് ആണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ നമുക്ക് ഊഹിക്കാം എത്രത്തിലുള്ള ഒരു മൂവി ആയിരിക്കും എന്ന്, നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം സൂപ്പർ ശരണ്യയും അതുപോലെ തണ്ണീർ മത്തൻ ദിനങ്ങളൊക്കെ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് നല്ല രീതിയിൽ അഭിപ്രായം നേടി പോയിട്ടുള്ള, നമ്മളിപ്പോഴും ഓർമ്മയിലുള്ള ഒരു സിനിമകളാണ് അതൊക്കെ. അതുകൊണ്ട് അത്തരത്തിലൊരു മൂവി ആയിരിക്കും, എന്റർടൈനിങ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും പ്രേമലുവിന്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടുപോകാം. ഇടി സത്യം പറഞ്ഞാൽ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടിക്കയറ്. പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല പിന്നെ മണ്ടനും കൂടി ആക്കും. ഹൈദരാബാദിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. എന്റെ ദയോടെ വെച്ചിട്ടല്ല ഞാൻ പോകുന്നേക്കുന്നത്. ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമേ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാൽ ചത്തു. പട്ടിച്ച കള്ളിയാണ്ട്. നിന്റെ കാമുകിനെ പറ്റി ഞാൻ കുറച്ച് കുറ്റം പറയട്ടെടാ. അതൊന്നും നടപടിയാവൂല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. അങ്ങനെയാണെങ്കിൽ അത് മാരി ആദി. അയ്യോ ആദി, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്, ഐ ടി ഫീൽഡിൽ നിന്ന് ഒരാള്. നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ലോ ഒരു ഭംഗിക്ക്. എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. ആ അതിലെനിക്ക് സംശയമുണ്ട്, കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇനി നടക്ക പോറത് യുദ്ധം. സച്ചിനെ മതി നിർത്തിക്കോ, നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. മീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനോ. ഫെബ്രുവരി നല്ലൊരു ട്രെയിലർ തന്നെയാണ് അല്ലെ, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. മാത്യു ഉണ്ട് അല്ലേ, മാത്യു ഒരു ക്യാമിയോ റോളുണ്ട് എന്ന് തോന്നുന്നു. ജസ്റ്റ് കാണിച്ച് പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് അതെ ആ ഒരു ഷോട്ടിലാണ് കാണിച്ചത്. മാത്യു ഇല്ലാതെ എന്ത് നെസ്ലിൻ അല്ലേ. അങ്ങനെ അവരുടെ ആ ഒരു കോംബോ അത്രയും നന്നായിട്ട് ആൾക്കാർ സ്വീകരിച്ചതും അവരുടെ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുള്ള നല്ലൊരു കോംബോ തന്നെയാണ് അവരുടേത്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ മമിത ബൈജു നെസ്ലിൻ നല്ലൊരു ജോഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അവരുടെ ആ ഒരു കോമ്പിനേഷനൊക്കെ കൊള്ളാം, നന്നായിട്ട് തന്നെയുണ്ട്. പ്രേമാണ് സംഭവം, പേര് പറഞ്ഞ പോലെ തന്നെ പ്രേമാണ്. അപ്പൊ അവളുടെ പിറകെ വളക്കാൻ വേണ്ടി നടക്കുവാണ്. പിന്നെ പിന്നെയാണ് ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരാള് വരുന്നത്, ആദി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന, പേരെനിക്ക് അറിയില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ആദി എന്ന് ക്യാരക്ടർ ചെയ്യുന്ന. പിന്നെ അതാണ് ഇതൊക്കെ ആദിനോടാണ് ഇഷ്ടം എന്ന് പറയുന്നത്. എല്ലാം പഠിച്ചു, അതുപോലെ പെണ്ണിനെ വളക്കാൻ മാത്രം പഠിച്ചില്ല. അപ്പോഴാണ് എന്താ ഇനി നടക്കപ്പോരുത് യുദ്ധം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാത്യുവിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. മാത്യുവിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ ഇല്ല. ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആള് എന്താണ് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ആളെ കൊളാക്കാൻ വേണ്ടിയിട്ടുള്ള
ഓരോ കുടുക്കിൽ ചാടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ തോന്നുന്നു മാത്യുവിന്റെ ഒരു ക്യാരക്ടർ ഒരു ഉപദേശം ഒക്കെ കൊടുത്തിട്ട് നന്നാക്കാൻ വരുന്ന ആളെ പോലെ തോന്നി. പിന്നെ നല്ലൊരു നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ അതുപോലെ തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ ആ സിനിമയുടെയൊക്കെ ആ ഒരു ജോണറിലുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ആ സിനിമകളൊക്കെ യങ്സ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് ആ സിനിമകളൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുള്ളതും നല്ല അഭിപ്രായം എല്ലാവരിൽ നിന്നും കേട്ടിട്ടുള്ള മൂവികളാണ്. ആ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മൂവികൾ കൈകാര്യം ചെയ്യാനുള്ള അവർ നല്ല രീതിയിലെ കഴിവും അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഗിരീഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ വരുമ്പോൾ ഇത്ര നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇതിൽ തന്നെ നമുക്ക് നല്ല നെസ്ലി നന്നായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ്. അപ്പോൾ നെസ്ലിൻ്റെ കുറേ എക്സ്പ്രഷനും കുറേ കാര്യങ്ങൾ ഡയലോഗും ചെറിയ ചെറിയ ഡയലോഗും ഒക്കെ ആണെങ്കിലും ഈ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് ചിരിക്കാനുള്ള ഒരു ചെറുതായിട്ട് ചിരിക്കാനുള്ള ഒരു സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ മൂവിയും അങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ ആയിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അതുപോലെ ഒരു ലവ് അതിനെ ബേസ് ചെയ്ത് നടക്കുന്നത്. പിന്നെ ആദ്യം സ്റ്റുഡൻസ് ആയിരുന്നു തോന്നും, പിന്നെയാണ് അവര് ജോലി IT ഫീൽഡിലാണ് ഒരാൾ ഡെലിവറിയാണ്. അങ്ങനെയൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നെസ്ലിൻ്റെയും നമ്മുടെ മാത്യുവിൻ്റെയും ആ കോംബോയും കൂടി ഈ മൂവിയിൽ ഉണ്ട് എന്ന് ഈ ട്രെയിലറിൽ മനസ്സിലായി. എന്താണ് എല്ലാവർക്കും ഈ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോന്നൊക്കെ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.